കാരണം അത് നമ്മുടെ അടിസ്ഥാന വിളിയാണ്. ഇവയെല്ലാം ഇത് നമ്മൾ മനസ്സിലാക്കണം. ഒരു 10,000 ആരാധനയിൽ കൂടുതൽ ഉണ്ടായാലും അതിനെല്ലാം ഇന്ന് എന്റെ ഈശോ വിളിച്ചാൽ ഞാൻ ഉത്തേജിച്ചു പോകണം. ആരെയും കൊണ്ടുപോകാൻ പറ്റില്ല. ഈ ധ്യാനത്തിലൂടെ നിങ്ങൾ ആരുടെയെങ്കിലും ഒരാളുടെ ആത്മാവ് ഒരു ശിഷ്യയിലേക്ക് അടുപ്പിക്കാൻ എനിക്ക് സാധിച്ചാൽ അത് മാത്രമേ കൊണ്ടുപോകാനുള്ളൂ. നിങ്ങളുടെ കഥ തന്നെ, നിങ്ങളുടെ കഥ ഭിന്നമാണ്. ആരും ചിന്തിക്കരുത് നിങ്ങളെ പോലെ വെറും സാധാരണക്കാരൻ കർഷകൻ നന്നായി അധ്വാനിച്ചിട്ട് നന്നായി പണിയെടുത്തിട്ട് ജീവിക്കുന്നവനാണ്. അല്ലാണ്ട് ഒരു ഉത്തമമായ ഒരു കുടുംബനാഥന്റെ അപ്പന്റെ ഉത്തരവാദിത്തം ഉണ്ട്, ഒരു ഭാര്യ ഭർത്താവിന്റെ ഉത്തരവാദിത്തം ഉണ്ട്, ഒരു സഹോദരൻ അടുത്താഴ്ച അനിയന്റെ മോളെ അവന്റെ എല്ലാം ഒരു മനുഷ്യൻ നിലയ്ക്ക് പറ്റാവുന്ന പോലെ 100% ശീലമായിട്ടുണ്ടാവില്ല കേട്ടോ. ദൈവങ്ങളെ ചെയ്തിട്ട് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. വരാതുകൊണ്ട് എനിക്ക് പറയാൻ യോഗ്യതയുണ്ട്. വലിയ വേദനയുടെ പരിശുദ്ധാത്മാവ് നമ്മളോരോരുത്തരും നോക്കി പറയാണ്, ഇവയെല്ലാം നശ്വരമാകിയാൽ വിശുദ്ധിയോടും ദൈവഭക്തിയോടും ജീവിക്കുന്നതിൽ എത്ര ശുഷ്കാന്തി ഉള്ളവരായിരിക്കണം. നമുക്ക് ശുഷ്കാന്തി വേണ്ടത് ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി നെട്ടോട്ടം ഓടാനാണ്. ദൈവമക്കളെ, എന്നെ പോലെ ഒരുപക്ഷെ നിങ്ങളോട് ഈ പുതുപോലെ വചനം പറയാൻ പറ്റില്ല, പക്ഷെ നിങ്ങൾക്ക് പറ്റാവുന്ന ഒരുപാടുണ്ട്. നിങ്ങൾ ചെയ്തിരിക്കണം, ചെയ്തിരിക്കണം, ചെയ്തിരിക്കണം. നാളെ ആ സ്ഥലത്ത് നിൽക്കുമ്പോൾ കർത്താവ് ചോദിക്കും, വീണ്ടും മരിച്ചതാണെന്ന് പറയാണ്. പത്രോസിലാണ് ആലേഖനം 3:13 12-13 വാക്യത്തില് വേദനയുടെ പരിശുദ്ധാത്മാവ് പറയുന്നത് ഇങ്ങനെയാണ്, എല്ലാവരും ആകാശം വെന്തുരുകയും ദൈവത്തിന്റെ ആഗമന ദിനത്തെ പ്രതീക്ഷിക്കുകയും ഓരോ മനുഷ്യന്റെ ഹൃദയത്തിലും ഈ പ്രത്യാശ ഉണ്ടായിരിക്കണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നു. അതാണ് ക്രിസ്തീയ പ്രത്യാശ. ഇവ ഞാനിവിടെ പരദേശിയാണ്, കൂടാരവാസിയാണ്. ഒരു ദിവസം ഞാൻ പോയിരിക്കാം, അതിന്ന് വേണേയാകാം, അത് വേറെ കാര്യം. ചില 5, 10, 15, 25, 50, 70 വർഷം കഴിഞ്ഞാകാം. ദൈവത്തിരുമ്പിലാണ് ഈശോയുടെ രണ്ടാമരവന്റെ കൃത്യമായ സമയം പിതാവ് തന്നെ രഹസ്യത്തിൽ വെച്ചിരിക്കുന്നതാണ് നമ്മുടെ ഗുരു കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്. പക്ഷെ നമ്മുടെ ജീവിതം വേർപാട്, നല്ല ആരോഗ്യവും വിശുദ്ധിയുടെ അച്ഛനായിരുന്നു. അത്യാവശ്യം സുവിശേഷ വേലയ്ക്ക് പോകാതിരുന്നു. അദ്ദേഹത്തിന് ദൈവം അനുവദിച്ച നാൾ കഴിഞ്ഞു തിരി വിളിച്ചു. പിന്നെ ചവടപ്പാണ്, നമ്മുടെ അച്ഛനാളെ പോയിരിക്കണം, അച്ഛൻ്റെ അവിടെ പോയിരിക്കാൻ എന്നെ വിളിച്ചതാണ്. പക്ഷെ എനിക്ക് അതിനേക്കാൾ വലുതായിട്ട് ഞാൻ കാണുന്നു, ഞാനിങ്ങോട് വന്നു ദൈവമക്കളെ. അപ്പൊ എനിക്ക് ഞാൻ അവിടെ സഹായിക്കുന്നതാണ്, ഇതുപോലെ തന്നെ അവിടെയും സഹായിക്കാൻ പോകുന്ന എപ്പോഴും ഓടി ചേരുന്നതാണ് ദൈവമക്കളെ. അപ്പൊ എന്ത് പ്രശ്നം വിളിക്കും, ഒഴിവുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി ചോദിച്ചെല്ലാം എന്നെ വലിയ സ്നേഹം പോകാൻ പ്രത്യേകം വരുന്ന പറയുകയും ചെയ്തതാണ്. ഫോൺ ചെയ്തതിനെ പ്രത്യേകം പറഞ്ഞു ദൈവമക്കളെ. പക്ഷേ അതിനേക്കാൾ അപ്പോഴാണ് ഈ വിളി വരുന്നത്, അപ്പൊ ഇത് മാറ്റി. അപ്പൊ ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കണം. കർത്താവിന്റെ ആകാശം എന്ന ദൈവത്തിന്റെ ആഗമന ദിനത്തെ പ്രതീക്ഷിക്കണം. എല്ലാവരുടെ മനസ്സിൽ അത് ഉണ്ടാകണം. പോരാ, ഉണ്ടായാൽ മാത്രം പോരാ, അതിനുവേണ്ടി വളരെ തീക്ഷണതയോടെ ഒരുങ്ങണമെന്നാണ് പറയുന്നത്. ആ വാക്കിന്റെ അർത്ഥം എന്താണ്? ഒന്നുകൂടി വായിച്ചോ. ആകാശം തീയിൽ വെന്ത് നശിക്കും. വായിച്ചോ. ആകാശം തീയിൽ വെന്ത് നശിക്കുകയും എല്ലാവരും ആകാശം തീയിൽ വെന്ത് നശിക്കുകയും മൂലപദാർത്ഥങ്ങൾ മൂലപദാർത്ഥങ്ങൾ വെന്തുകയും ചെയ്യുന്ന കർത്താവിന്റെ ആഗമനത്തെ പ്രതീക്ഷിക്കുകയും പ്രതീക്ഷ മാത്രം മതിയോ? എന്താ ചെയ്യണത്? ത്വരിതപ്പെടുത്തണം. പറഞ്ഞെല്ലാവരും ത്വരിതപ്പെടുത്താന്നാണ് അർത്ഥം മനസ്സിലായി നിങ്ങക്ക്? വളരെ സ്പീഡോടെ ഒരുങ്ങണം. പറഞ്ഞെല്ലാവരും ഒരുങ്ങാന്ന് പറഞ്ഞാൽ കുംസാരിച്ച് കുർബാന കൈക്കൊള്ളലും മാത്രമല്ല, അവിടെ നമ്മൾ ലജ്ജിതരാകും. കർത്താവിനോട് ചോദിക്കും, ഞാൻ നിനക്ക് തന്ന താലത്ത് ഉപയോഗിച്ച് എത്ര ആത്മാവിനെ നേടി? 5 നേടിയതാ നല്ലവനും വിശ്വസ്തമായ ദാസ, നിനക്കായി ലോകാരംഭ സജ്ജമാക്കിയിരിക്കുന്ന 5 പട്ടണങ്ങൾ അധികാരിയായി ജീവിക്കുക. 2 പറയാൻ കർത്താവ് ഞാൻ 2 നേടി. ഇതാ വിശ്വസ്തം നീതിമാനമായ ദാസ, നിനക്കായി ഒരുക്കിയ ഈ സമ്മാനം നേടിയ 1 അതാണ് സ്വന്തം രക്ഷ. ഞാൻ ഒട്ട് കളങ്കപ്പെടുത്തിയില്ല കർത്താവേ, ഞാൻ എല്ലാ പാപത്തോടെ ജീവിച്ചു, വിശുദ്ധനും ഭക്തനുമായി ജീവിച്ചു. ഇതാ നീ ആത്മാവർദ്ദ അവരെ വലിച്ചൊരു നരകത്തിലേക്ക്, അവിടെ കരച്ചിലും വല്യകടിയും. കാരണം എന്താ? നിനക്ക് ഒരു നന്മ തന്നത് നിന്റെ ആത്മാവിന് വിശുദ്ധമായി സൂക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല, അത് സെക്കൻഡറി ആണ്, പ്രൈമറി. നിന്നിലൂടെ ഒരുപാട് ആത്മാക്കളെ നേടണം. അതാണ് താനത്തെ കുടുംബമ്മ. ബൈബിളോടെ നീളം കർത്താവ് പറയുന്നതാണ്, നിനക്ക് ഈ ജീവൻ തന്നതിന്റെ ഉദ്ദേശം തന്നെ എന്റെ ശക്തി നിന്നെ കാണിച്ചു തരാനും ലോകം മുഴുവൻ എന്നെ പ്രഘോഷിക്കപ്പെടുവാനും വേണ്ടിയാണ്. നിനക്ക് ഏതെങ്കിലും നന്മ നിനക്കുണ്ടെങ്കിൽ അത് മൂത്ത സഹോദരനാട്ടെ, കാറാകട്ടെ, പണമാകട്ടെ, അല്ലെങ്കിൽ ചില കമ്പ്യൂട്ടറിൽ വലിയ നോളജ് ആയിരിക്കാം,
എനിക്ക് വചനം പറയാനുള്ള ശക്തിയും കഴിവാണ് എനിക്കുള്ളത്. നല്ല ഭയങ്കര ബുദ്ധി, ഓർമ്മശക്തി, ഭയങ്കര ഓർമ്മശക്തിയാ. ഒരു പക്ഷെ ഭയങ്കര ഓർമ്മ വരും ദൈവക്കളെ. ആ ഓർമ്മശക്തി തന്നത് എന്റെ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കാനാണ്. സാമ്പത്തികമായ വലിയ ഞെരുക്കില്ല. ഇപ്പൊ ഇന്നിപ്പോ അവിടെ ഒരു 10,000 രൂപയുടെ നഷ്ടം വന്നാലും അത് എന്റെ കർത്താവിന്റെ കരുണയാൽ എന്നെ ബാധിക്കില്ല, കാരണം ഞെരുക്കില്ല. അതുകൊണ്ട് അവിടെ വിട്ടത് ചിലപ്പോ അതുകൊണ്ട് ജീവിക്കുന്ന ആൾ ഇപ്പൊ എന്റെ മക്കളൊക്കെ പ്രദേശത്തൊക്കെ നല്ല ജോലിയില്ല. അവര് കൃഷിയോട് മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എന്നെ പോലെ ഓടി എറിഞ്ഞാരാൻ പറ്റില്ല. അപ്പൊ എനിക്കത് തന്നതിന്റെ പിന്നില് ഞാൻ അത് കെട്ടിപ്പിടിച്ചിരിക്കലല്ല, അത് മോണയാണ് പോട്ടെ. എന്റെ കർത്താവിന്റെ രാജ്യത്തിന്റെ വിസ്തൃതിയാണ് എന്റെ അടിസ്ഥാന ഉദ്ദേശം, നമ്മുടെ എല്ലാവരുടെ അടിസ്ഥാന ഉദ്ദേശം. അതാണ് ഈ പറഞ്ഞ ഉദ്ദേശം. കർത്താവ് പറയണമെങ്കിൽ ബന്ധുവോട് ജീവിക്കുന്നതിൽ എത്ര ശുഷ്കാന്തിയുള്ളവരായിരിക്കും ആകാശത്തിൽ വിദ്യുതിക്കും മൂലപദാർത്ഥിക്കുന്ന കർത്താവിനെ നിനത്ത് പ്രതീക്ഷിക്കുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്യുവൻ. അങ്ങനെ പറയാനൊരു കാരണമുണ്ട്. എന്താ കാരണം? എല്ലാവർക്കും എന്തെന്നാൽ നീതി നിവസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും അവിടുത്തെ വാഗ്ദാന പ്രകാരം നാം കാത്തിരിക്കുന്നു. സഹോദരി വായിച്ചത് എന്തെന്നാൽ അറിവില്ല. വായിച്ച അല്ല വായിച്ച എല്ലാവരും പറയാ നീതി നിവസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും അവിടുത്തെ വാഗ്ദാന പ്രകാരം നാം കാത്തിരിക്കുന്നു. കണ്ണുനീരില്ലാത്ത അധ്വാനമില്ലാത്ത ആസ്വാദനം മാത്രമുള്ള ഒരു രാജ്യത്തിന്റെ അവകാശികളാണ് ഞാനും നിങ്ങൾ. അവിടത്തേക്ക് വിളിക്കപ്പെട്ടവരും വേർതിരിക്കപ്പെടുവാണ്. അവിടെ കടക്കണേക്കുമ്പ തിരുസഭാ മാതാവ് വിശുദ്ധ ബൈബിൾ ആധാരമാക്കി തന്റെ മക്കളായി നമുക്ക് പറഞ്ഞു തരുന്നു. കടക്കണേക്കുമ്പ ഒരു കാര്യമുണ്ട്, ന്യായവിധി. അല്ലതുണ്ട് വെറുതെ ഇങ്ങനെ മരിച്ച നേരാണ് കടത്തില്ല. കടക്കണേക്കുമ്പോ നമ്മൾ എന്ത് തരണം? മനുഷ്യന്റെ അദ്ദേഹങ്ങൾ നാല് നമ്മളും അമ്മ പഠിപ്പിച്ചില്ലേ സഭ മാതാവ്? മരണം, മരിച്ചു കഴിഞ്ഞാണ് ന്യായവിധി. അത് കഴിഞ്ഞിട്ടാണ് സ്വർഗ്ഗാലയം അറിയാം. മനസ്സിലാവുന്നുണ്ടോ ദൈവക്കളെ? അതിനുമ്പാണ് ന്യായവിധി. ആ ന്യായാസനത്തിൽ നിൽക്കുമ്പോൾ ദൈവം നമ്മോട് ചോദിക്കും, എന്റെ മകനെ എന്റെ മകളെ, ഞാൻ നിനക്കുന്ന താലന്തുകൾ ഉപയോഗിച്ച എത്ര? അതിനെ കുറിച്ച് പ്രപഞ്ഞങ്ങളുടെ ഏറ്റവും വലിയ ജ്ഞാനിയാണല്ലോ സോളമൻ. സോളമൻ എഴുതിയ പുസ്തകങ്ങളാണ് ബൈബിൾ ഏറ്റവും ജ്ഞാനത്തിന്റെ നിറവുള്ളത്. സോളമൻ തന്റെ എല്ലാ ജ്ഞാനത്തെയും ക്രോഡീകരിച്ച് തന്റെ എല്ലാം ഞാൻ ക്രോഡീകരിച്ച് ഒരു ഗുളിക രൂപത്തിലാക്കി രണ്ടേ രണ്ട് വാക്കിൽ മനുഷ്യ മക്കളായി നമുക്ക് പറഞ്ഞിരുന്നുണ്ട്. സോളമന്റെ എല്ലാ ജ്ഞാനം ഉൾക്കൊള്ളവാൻ മഹാനം. ഈ ജ്ഞാനത്തെല്ലാം ചുരുക്കി ഒരു ഗുളിക രൂപത്തിലാക്കി രണ്ടേ രണ്ട് വാക്യത്തിൽ നമുക്ക് പറഞ്ഞിരുന്നു. അതാണ് സഭാപ്രസംഗിയുടെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 13-ഉം 14-ഉം വാക്യം. സഭാപ്രസംഗിയുടെ പുത്രം പുസ്തകത്തിന്റെ 12-ാം അധ്യായത്തിന്റെ 13-ഉം 14-ഉം വാക്യങ്ങൾ പഠിപ്പിക്കുന്നു. എല്ലാവരും പരിസമാപ്തി ഇതാണ്. അവർക്ക് പറഞ്ഞ പരിസമാപ്തി ഉറക്കെ പരിസമാപ്തി ഇതാണ്. എല്ലാം നാം കേട്ട് കഴിഞ്ഞ് തന്നെ ദൈവഭയമുള്ളവനായിരിക്കുക, അവിടുത്തെ കൽപ്പനകൾ പാലിക്കുക, മനുഷ്യന്റെ മുഴുവൻ കർത്തവ്യവും ഇത് തന്നെ. മനുഷ്യന്റെ മുഴുവൻ കർത്തവ്യം ഇത് തന്നെ. എന്തുകൊണ്ടെന്നാൽ എന്തുകൊണ്ടെന്നാൽ നല്ലതോ ചീത്തയായ ഏത് നിഗൂഢ പ്രവൃത്തിയും ദൈവം നീതിപീഠത്തിൽ കൊണ്ടുവരും. അതാണ് ന്യായവിധി. ദൈവമക്കളെ വായിച്ചോ സഭാപ്രസംഗി 12-ന്റെ 13-14 രണ്ട് വാക്യം അവർക്ക് വായിച്ചോ. പരിസമാപ്തി ഇതാണ്. എല്ലാം ആംഗ്യത്തിലും ആകത്തുക, കൺക്ലൂഷൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. വായിച്ചോ. പരിസമാപ്തി ഇതാണ്, എല്ലാം കേട്ട് കഴിഞ്ഞത് തന്നെ ദൈവഭയമുള്ളവനായിരിക്കുക, അവിടുത്തെ കൽപ്പനകൾ പാലിക്കുക. അവിടുത്തെ ഏറ്റവും വലിയ കൽപ്പനയാണ് പോകുവിൻ സദശിഷ്യകളോടും. അത് അത് നിർവചന പറയണേ. വായിച്ചോ. മനുഷ്യന്റെ മുഴുവൻ കർത്തവ്യവും എല്ലാ മനുഷ്യന്റെ അടിസ്ഥാന കടമതാണ്. അല്ലാണ്ട് ശാരീരികം വാങ്ങിച്ചു കൊടുക്കലോ റബ്ബർ തോട്ടം ഉണ്ടാക്കി കൊടുക്കലോ മറ്റൊന്നല്ല, അതൊക്കെ അതിന്റെ ഉപഘടകങ്ങളാണ്. ദൈവമക്കളെ, അടിസ്ഥാന പ്രധാന കടമ മറ്റുള്ളവരെ കർത്താവിലേക്ക് അടുപ്പിക്കലാണ്. ഞാനല്ല, നമ്മുടെ പിതാവായ ദൈവം സോളമന്റെ വാക്കിലൂടെ നമുക്ക് പറഞ്ഞിരുന്നു. വായിച്ചോ. എല്ലാ മനുഷ്യന്റെ അടിസ്ഥാന കർത്തവ്യതാണ്. എല്ലാവരും നല്ലതോ ചീത്തയായ ഏത് നിഗൂഢ പ്രവൃത്തിയും ദൈവം നീതിപീഠത്തിൽ വച്ചത് അവിടെ കൊണ്ടുവരും. നമ്മളിപ്പോ ഇപ്പൊ ഞാനവിടെ സ്റ്റേജിൽ വചനം പറഞ്ഞു, നിങ്ങൾ എല്ലാവരും കാണുന്നു അല്ലേ. അവിടെ ബാത്റൂം കഴിയ ഒരു സഹോദരി ഉണ്ടാവും പ്രേക്ഷിത, ആരാരും കാണുന്നുണ്ടാവില്ല. ന്യായാസനം നിൽക്കുമ്പോ പറയും, കർത്താവേ അങ്ങടേ മകള്, അങ്ങടെ മക്കളെ സുഖമായിട്ട് കാര്യങ്ങൾ ചെയ്യാം, ഒരു പ്രതിഫലം വാങ്ങിക്കാതെ ഈ ബാത്റൂം കഴിയത് ഇവിടെ ആണോ? അതെല്ലാം അവിടെ വരും. നല്ലതോ ചീത്തയായ ഏത് നിഗൂഢ പ്രവൃത്തി, നല്ലതോ ചീത്തയായ ഏത്, അല്പ അവിടെ പോകുന്നു വേണ്ട. ഇപ്പൊ ചെന്ന് കുറെ നാളെ ഇവരുടെ ആളുകളെ പറ്റിക്കാൻ വേണ്ടിയത്
പള്ളി വരുമ്പോൾ നമ്മുടെ പാദ്രി വരാൻ ആഗ്രഹിച്ച രണ്ടുപേരും ഉത്സാഹപ്പെടുത്തി നോക്കി അത് വരും. അതുപോലെ ഇവിടെ നല്ലത് ചിത്ര ഏത് കൂടെ പ്രവൃത്തിയും ന്യായാസനത്തിൽ വരും. അത് നമ്മൾ മനസ്സിലാക്കണം ദൈവമക്കളെ. ഇപ്പൊ നമ്മളായിരിക്കും ഞാൻ ചെയ്യുന്ന സുവിശേഷം ആര് കാണും? ഇപ്പൊ കാറില് നമ്മുടെ ഒരു പള്ളി പോകാത്ത ഒരാളെ അന്തോണിയിൽ നമ്മൾ കാറ് കൊണ്ടുപോയി എന്നാ കയറോക്കല് അങ്ങനെ വന്ന് വന്ന് കൊണ്ടുപോയി. ആരറിഞ്ഞിട്ടില്ല? ആരറിഞ്ഞിട്ടുണ്ട്? ദൈവം അറിഞ്ഞിട്ടുണ്ട്. ന്യായാസനം നിൽക്കുമ്പോ ആ കാറ് പറയും, കർത്താവെ അങ്ങനെ വലിയ തോമസ് അന്തോണി പള്ളി പോകാത്ത ആളാണ്, അന്ന് കള്ളോടിച്ച് മേശ സിനിമ കണ്ടിരിക്കാനാണ് പ്ലാനായിരുന്നത്. ഇവൻ ചെന്നുകൊണ്ട് അവൻ പള്ളി പോയി, മാസാന്തരപ്പെട്ടു, അവൻ നന്നായി, അവരുടെ കുടുംബം നന്നായി, അവരുടെ കുഞ്ഞുമക്കൾ നന്നായി. അതിവൻ ചെയ്തുന്ന ആ കാർ പോലും സാക്ഷ്യപ്പെടുന്നു. ആ കാർ പോലും നമ്മുടെ മുറിയിലിരുന്ന ഭർത്താവ് ഭാര്യയോട് നമ്മുടെ ധ്യാനകേന്ദ്രത്തെ കുറിച്ച് നാല് കുറ്റം പറഞ്ഞു നോക്കി, അതും സാക്ഷ്യപ്പെടുന്നു. അന്ന് നിന്നെ പറഞ്ഞ കുറ്റം ശരി സാക്ഷ്യപ്പെടുന്ന ആരാ വരാന്ന് പറയോ? ആ മുറിയുടെ ചുമരുകൾ വരും. മുറിയുടെ ഇപ്പൊ നമ്മുടെ വീട്ടിൽ ബെഡ്റൂമിൽ ഇരുന്ന ഭാര്യയോട് നാല് കുറ്റം പറഞ്ഞു, ഏതെങ്കിലും അച്ഛനെ കുറിച്ച് നാല് കുറ്റോ അല്ലെങ്കിൽ ധ്യാനകത്തെ കുറിച്ച് നാല് കുറ്റം പറഞ്ഞു നോക്കി, ആരോ വന്നിട്ടില്ലേ? അച്ഛൻ്റെ അടുത്തൊരു ഭയങ്കര തിരിച്ചു പോകും. ധ്യാനകത്ത് നല്ല പാട്ടൊക്കെ നല്ല ഓടിച്ചാടി നടക്കുന്നു, പക്ഷെ മുറിയിൽ പറഞ്ഞ ആര് കേട്ടുണ്ട്? ന്യായാസനം നിൽക്കുമ്പോൾ നമ്മുടെ ആ പാപത്തിനെ കണക്ക് പറയാൻ ആരാന്ന് പറയാ? ഹബൂക്ക് എന്നൊരു പുസ്തകം ഉണ്ട്. ഹബൂക്കിന്റെ പുസ്തകം രണ്ടാം അധ്യായത്തിന്റെ 11 വാക്യം വായിച്ചു നോക്ക്. ഹബൂക്കിന്റെ പുസ്തകം 2:11 നമ്മുടെ ബെഡ്റൂമില് ആര് കാണാതെ ഭാര്യയോട് ധ്യാനകേന്ദ്രത്തെ കുറിച്ചോ കഥാവിനെ കുറിച്ചോ അല്ലെങ്കിൽ ധ്യാനഗുരുവിനെ കുറിച്ചോ കുറ്റം പറഞ്ഞു നോക്കി, ആ കുറ്റത്തിന് സാക്ഷി പറയാൻ ആര് വരുന്ന? ദൈവം പറഞ്ഞിരുന്ന ഹബൂക്കിന്റെ പുസ്തകം 2:11 വാക്യത്തിലാണ്. എല്ലാവരും ഒക്കെ പറ ഭിത്തിയിൽ നിന്ന് ഭിത്തിയിൽ നിന്ന് കല്ല് പിടിച്ചു പറയും, മേൽക്കൊരിയിൽ നിന്ന് പുലാ മറുപടി പറയും. ബെഡ്റൂമിന്റെ ചുമര് പറയും, കർത്താവേ അങ്ങടെ ആലയത്തിനെതിരായിട്ട് അങ്ങടെ അഭിഷേകത്തിനെതിരായി ഈ മുറിയിൽ നീ കെട്ടുവാനും കെട്ടുവാനും കുറ്റം പറഞ്ഞു. ബാത്റൂം കഴിയാം, ആ ബാത്റൂമിൽ ജോലി പറയട്ടോ, കർത്താവേ അങ്ങടെ ഈ മകൾ ഈ മകൻ അങ്ങനെ മക്കൾക്ക് സ്വാഭാവിക കാര്യങ്ങൾ നടത്താൻ ആണ്ടോ അടിച്ചു വൃത്തിയാക്കിയത്? അത് നല്ല കാര്യം പറയും, ജോലി കൊട്ട കാര്യം വെച്ചോ. നമുക്ക് 2:11 ഭിത്തിയിൽ വിളിച്ചു പറയാ. നമ്മളോരോ ആണ് ഈശോ പറഞ്ഞത് പുറയ്ക്കകത്ത് പറഞ്ഞത് പുരമകളിൽ, അത് ഈശോ പറഞ്ഞതിന്റെ അതിന് പോലും പിതാവാദ്യത്തിന്റെ വർഷമാണ്, മറ്റേ യേശു ക്രിസ്തുവിന്റെ വർഷം, രണ്ടും തന്നെ മനസ്സിലായോ? നമ്മൾ ആർക്കും ആരും കണ്ടില്ല, ആരും അറിഞ്ഞില്ല, രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട. കാണേണ്ടവൻ കാണുന്നു, അറിയേണ്ടവൻ അറിയുന്നു. നമ്മൾ ന്യായാസനം നിൽക്കുമ്പോൾ അതെല്ലാം വരും. അതാണോ ഞാൻ ഞാൻ ചോളം പറഞ്ഞത്, നല്ലതോ ചീത്തയായ ഏത് നിങ്ങളുടെ പ്രവൃത്തി ദൈവം അവിടെ കൊണ്ടുവരും. ദൈവ മക്കളെ വായിച്ച സഹോദരി ഭിത്തി ഇപ്പൊ എല്ലാവരോടും പറയാം, ഭിത്തിയിൽ നിന്ന് ഈ ബോധ്യം നമുക്ക് ഉണ്ടാകണം. അതുകൊണ്ടാണ് ദൈവമക്കളെ കുറെ ദിവസമാണ് രണ്ടാം ലേഖനത്തിന്റെ 5 10 വാക്യം 2 Corinthians 5:10 ഇങ്ങനെ പഠിപ്പിക്കുന്നു. എല്ലാവർക്കും എന്തുകൊണ്ടെന്നാൽ സ്വരമേർത്ത് എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ ശാരീരിക ചെയ്തിട്ടുള്ള നന്മ തിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിങ്കിൽ നിൽക്കേണ്ടവരാണല്ലോ. വായിച്ചോ വായിച്ചോ 2 Corinthians 5:10. എന്തുകൊണ്ടെന്നാൽ ഓരോരുത്തരും തങ്ങളുടെ ശാരീരികതയിൽ ഈ ലോക ജീവിതം കേട്ടോ, ഈ ലോക ജീവിതത്തിൽ ചെയ്തിട്ടുള്ള നന്മതിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കുന്നതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപിൽ വരണം. എല്ലാവരോടും നിൽക്കേണ്ടവരും കണ്ണടിച്ചിട്ടാകണം, ആരെയും ആമോദിക്കേണ്ട. ഇന്ന് നേരം എടുത്ത അങ്ങനെ തീരുന്ന നല്ല ജീവിതം ദർശനമേ. ഇവിടെ നമ്മൾ പരദേശികൾ, കൂടാരവാസികൾ, നമ്മളെല്ലാവരും തന്ന താലന്തുകളുടെ കണക്കുകൾ കൊടുക്കേണ്ടവരാണ്. ഏതെല്ലാം നന്മ നിനക്ക് അതാണ് നിന്റെ താലം ദൈവം ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എത്ര ആത്മാവനം നേടി. അതുകൊണ്ടാണ് റോമാക്കാര ലേഖനം 13:11-13 വാക്യങ്ങളിൽ ദൈവശക്തമായി നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. റോമാക്കാലേഖനം 13:11-13 നാളേക്കുള്ള വാക്യങ്ങൾ ദൈവം പറയുന്ന ഇങ്ങനെയാണ്, ഇതെല്ലാം ചെയ്യുന്നത് എല്ലാവരും പറയുന്നതാണ് ചെയ്യുന്നത് കാലത്തിന്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ടായിരിക്കണം. ദൈവക്കളെ പണ്ട് അതുമായി പോയി കാശുണ്ടാക്കി, അതിന്റെ ആവശ്യമായിരുന്നു ഭാര്യ മക്കള് എന്നീ കാശുണ്ടാക്കൽ മാത്രമല്ല, എന്നീ പണം ഉണ്ടാക്കൽ മാത്രമല്ല, ദൈവക്കളെ ഓരോ കാലഘട്ടത്തിന്റെ അതിന്റെ ആവശ്യമായിരുന്നു.
ഒരു അപ്പൻ ഉത്തരവാദിത്തനിക്കുണ്ട്, ഒരു മകപ്രത്താവിന് ഉത്തരവാദിത്തുണ്ട്, ഒരു സഹോദരന് ഉത്തരവാദിത്തുണ്ട്. പിന്നെ വളരെ ചെറുപ്പത്തിൽ അമ്മയപ്പൻ മരിച്ചിട്ടുണ്ട്. മാതാപിതാക്കന്മാരുടെ ഉത്തരവാദിത്തം വളരെ കുറവായിരുന്നു കേട്ടോ. എന്നാൽ വളരെ ചെറുപ്പത്തിൽ ഒരു അമ്മ എൻ്റെ 6 വയസ്സിന് മരിച്ചു, അപ്പനാണെങ്കിൽ 10-35 വയസ്സിന് മരിച്ചത്. അമ്മമാരും അമ്മ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ഉത്തരവാദികൾ ഇന്നും ഈ കാശുണ്ടാക്കല് കാശ് ദുബായില് ഓയിൽ കമ്പനിയുടെ വലിയ ജോലിക്കാരനായിരുന്നു ഞാൻ. എന്നും കാശുണ്ടാക്കലല്ല, അത് മനസ്സിലായിട്ടുള്ള 2001 എല്ലാം ഉപേക്ഷിച്ചു. ബൈബിൾ വായറി തിരിച്ചതിന് കാരണം ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിന്റെ പ്രത്യേകതകളായിരിക്കും. മറ്റേത് കാലഘട്ടത്തേക്കാൾ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി അധ്വാനിക്കാൻ നാം സടപുടഞ്ഞ് എഴുതി നിൽക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ എല്ലാ കഴിവും ഉപയോഗിച്ച് സർവശക്തിയോടെ ദൈവത്തെ ആരാധന ദൈവത്തിന് വേണ്ടി വേല ചെയ്യണം. നിങ്ങൾ ആഗ്രഹിക്കുക, എനിക്ക് എങ്ങനെ എൻ്റെ കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് അടുക്കാൻ സാധിക്കും? നമ്മുടെ ആഗ്രഹം മാത്രം മതി. ആഗ്രഹം ഉണ്ടായാൽ എവിടെ ആഗ്രഹം ഉണ്ടാവും അവിടെ അവസരം ഉണ്ടായിരിക്കും. ദൈവക്കളിൽ നിങ്ങൾ മനസ്സ് എവിടെ ആഗ്രഹമുണ്ടോ, തീവ്രമായ ആഗ്രഹമുണ്ടോ, അവിടെ അവസരം ഉണ്ടായിരിക്കും. അതിനുവേണ്ടി സഹിക്കാൻ തയ്യാറാകുക, സഹിക്കാൻ തയ്യാറാകുക, നഷ്ടപ്പെടാൻ തയ്യാറാകുക, ത്യജിക്കാൻ തയ്യാറാകുക. നമ്മുടെ എല്ലാ സമ്പത്തിൻ്റെയും പത്തിലൊന്ന് കർത്താവിൻ്റെ ആലയത്തിന് വേണ്ടി ചെലവാക്കാൻ നമ്മൾ കക്ഷം കടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ സമയത്തിൻ്റെ പത്തിലൊന്ന് ദൈവരാജ്യത്തിന് വേണ്ടി മാറ്റാൻ കടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ആരോഗ്യത്തിൻ്റെ പത്തിലൊന്ന്, കഴിവുകളുടെ പത്തിലൊന്ന് കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ചെലവാക്കാൻ കഴിയും. ഇതെല്ലാം ചേർത്തിട്ട് ഒറ്റവാക്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയുന്ന ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ടായിരിക്കണം. അതിന് കാരണം പറയണമെന്ന് എല്ലാവർക്കും പറയാം, നിദ്ര വിട്ട് ഉണരേണ്ട മണിക്കൂറാണല്ലോ ഇത്. നിദ്ര വിട്ട് ഉണരേണ്ട, അതേത് നിദ്ര? മക്കളെ ശാരീരിക നിദ്രയാണോ? അല്ല, പിന്നെ ഇതാണ് ആത്മീയ നിദ്ര. പറഞ്ഞെല്ലാവരും ഒരു നാമധാരി ക്രിസ്ത്യാനികളെ ജീവിക്കല്ലേ നിങ്ങള്? ഒരു നാമധാരി ക്രിസ്ത്യാനി ജീവിക്കല് തുപ്പി കളയുമെന്നാണ് വെളിപാട് 3:16 കർത്താവ് പറയുന്നത്. തുപ്പി കളയപ്പെടും നിത്യനരകത്തിലേക്ക്. കർത്താവിന് വേണ്ടി ചെലിക്കുന്നവരായി തീരുമാനം ജീവിക്കുക. നിങ്ങൾക്ക് പറ്റും, എല്ലാവർക്കും പറ്റും. നിങ്ങൾ ആദ്യം വേണ്ടി പരിശ്രമിക്കണം. അടുത്ത ബുധവാഴ്ച കൂട്ടായ്മയ്ക്ക് നിങ്ങൾ ഓരോരുത്തരും തീരുമാനിക്കണം. ഒരു 10 പേരോട് ഞാൻ പറയും, 10 പേരോട് പറഞ്ഞാൽ ചിലപ്പോൾ 4 പേരായിരിക്കും വരെ മതി. ആ 4 പേരിൽ ഒരാളുടെ ആത്മാവ് നിങ്ങൾക്കൊന്ന് കൊണ്ടുവന്നോ. ഒരാളുടെ ആത്മാവ് ഒരു സ്റ്റെപ്പെങ്കിലും ഈശോയിലേക്ക് അടുത്താൽ കിട്ടുന്ന അനുഗ്രഹം ഈ ലോകത്തിലും പരലോകത്തിലും വർണ്ണാതീതമാണ്. പറഞ്ഞു പറയിപ്പിക്കാൻ പറ്റാത്തതാണ് ദൈവമക്കളെ എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കണം. അതോടെ പറയുന്നത് എന്തെന്നാൽ, രക്ഷ നമ്മൾ ആരും പ്രതീക്ഷ കൂടുതൽ അടുത്തെത്തിയിരിക്കുന്നു. ഇതാ രാത്രി നിന്നാൽ ഈ പ്രസന്റ് കാലഘട്ടം പാവം ചെയ്യാൻ ആഗ്രഹിച്ചാൽ പറ്റുന്നൊരു കാലഘട്ടം ജീവിക്കണേ. ഇതാ രാത്രി 7:30 പകൽ സമീപിച്ച് പകൽ വന്ന കർത്താവിന്റെ രാജ്യം ആസന്നമായെന്ന് പറയണേ. വായ സഹോദരി, കാലത്തിന്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം നിദ്ര വിട്ടുണരേണ്ട മണിക്കൂറാണല്ലോ ഇത്. എന്തെന്നാൽ ഇപ്പോൾ രക്ഷ നമ്മൾ ആരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാൾ കൂടുതൽ അടുത്ത കാലഘട്ടത്തേക്കാൾ അടുത്തൊന്നാണ് നമ്മുടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയണ. വായിച്ചോ, രാത്രി കഴിയാറായി, ഈ പ്രസന്റ് കാലഘട്ടം പകൽ നോണ കർത്താവിന്റെ രാജ്യം ഈ ലോകത്തിലെ സമ്പത്ത് കൂട്ടിൽ ഈ ലോകത്തിലെ നേട്ടങ്ങൾ മാറ്റിവെച്ച് കർത്താവിന്റെ ഏറ്റവും വലിയ ആയുധമാണ് പോകുവിൻ, സകല സൃഷ്ടികളുടെ സുവിശേഷം സമയം പൂർണ്ണമായി വിനിയോഗിക്കുവിൻ. വായിച്ചോ, പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം, സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വീഴ്ചകളിലോ വിഷയാസക്തികളിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത്. നിങ്ങളുടെ ശരീരത്തെ പറ്റി ചിന്തിക്കാതിരിപ്പിൻ. എന്തെടുക്കും എന്തുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ മക്കളെ, നിങ്ങൾക്ക് എല്ലാം ആവശ്യമാണ്. നിങ്ങളുടെ സ്വർഗസ്ഥരായ പിതാവ് അറിയുന്നു. ആദ്യത്തെ രാജ്യം നിന്നെ അന്വേഷിക്കുക, സകലതും നമുക്ക് തീരുമാനം എടുക്കുക. അതുകൊണ്ടാണ് ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 34, 35, 36 വാക്യത്തിലൂടെ കർത്താവ് പറയുന്നത് എങ്ങനെയാണ്? എല്ലാവരും പറ സുഖലോലുപിത, അതൊക്കെ പറയണ സുഖലോലുപിത, മദ്യാസക്തി, ജീവിതവേഗത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാകുകയും ആ ദിവസം ഒരു കെണി പോലെ ആ ദിവസം എന്ന് പറഞ്ഞ മനസ്സിലായി നിങ്ങക്ക്? എണ്ണി എണ്ണി കണക്ക് കൊടുക്കേണ്ട നാം. ഇപ്പൊ കഴിഞ്ഞ ദിവസം മരിച്ച ചെറുപ്പക്കാരാണ്, 45 വയസ്സുള്ളൂ. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഇപ്പൊ എനിക്കിപ്പോ 50 വയസ്സല്ല ഉള്ളത്, 75 വയസ്സായ അപ്പാമ ചിന്തിച്ചോട്ടെ, 80 വയസ്സായ അമ്മാമ ചിന്തിച്ചോട്ടെ എനിക്ക് വിചാരിക്കും. ഇന്ന് അത്താഴം കഴിക്കുന്ന ഉറപ്പുണ്ടോ നമുക്ക്? അതൊന്ന് മനസ്സിലാക്കണം. ഒരുപാട് ആളുകളുടെ ഹൃദയത്തിൽ സാത്താൻ നിക്ഷേപിക്കുന്ന ഒരു കള്ളമാണ്. ഇന്ന് 40 വയസ്സല്ലേ, 30 വയസ്സല്ലേ, 50 വയസ്സല്ലേ ഉള്ളൂ.
ഒരു 75 വയസ്സായവർ അനുഭവിച്ചിരിക്കട്ടെ. ഇവിടെ കർത്താവ് പറയണം, ആ ദിവസം എല്ലാവരും പറയാം, ആ ദിവസം ഒരു കെണി പോലെ. കെണി എന്ന് പറഞ്ഞാൽ മനസ്സിലായി നിങ്ങക്ക്? കെണി എന്ന് പറഞ്ഞ അർത്ഥം മനസ്സിലായോ? ഒരുങ്ങിയിരിക്കാത്ത സമയത്തുണ്ടാകുന്ന അനർത്ഥം, അതാണ് കെണി. ഒരുങ്ങിയിരിക്കാൻ സമയത്തുണ്ടാകുന്ന ഈ വഴിയിൽ നമ്മുടെ വീട്ടിൽ അപ്പം പറഞ്ഞ അപ്പൊക്ക് ഒരു കുഴപ്പമില്ല, ഒരു പാമ്പുണ്ടോ? ഏയ് പാമ്പൊന്നുമില്ല, നേരെ എടുക്കോ. വഴിയിൽ എന്തുണ്ട്? പാമ്പുണ്ടാവും, കടിക്കും. നമ്മളൊരു പാമ്പിനെ കണ്ടു, എന്റെ മുകളിൽ ലൈറ്റ് കൊണ്ട് പൊക്കോട്ടോ. അപ്പൊ ഓരോ സ്റ്റെപ്പ് എന്താണ് നമ്മള്? അപ്പൊ അതുണ്ടെങ്കിൽ നമ്മൾ അറ്റാക്ക് മനസ്സിലാവണ്ട. കെണി എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, ഞാൻ എന്നാ പറയണം, ഒരു കുഴപ്പമില്ല. അതാ കുഴപ്പമുണ്ടതാണ്, അത് നനച്ചിരിക്കാത്ത സമയത്തുണ്ടാവുന്ന അർത്ഥം ആ കെണി. എല്ലാവരും ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നും വീഴാതിരിപ്പാൻ നിങ്ങൾ ശ്രദ്ധിച്ചു വിളവിൽ. എന്തെന്നാൽ ഭൂമത്തിൽ ജീവിക്കുന്ന എല്ലാവരുടെ മേലും വിധിക്കും. ഈ പറയണ എനിക്കോ കേൾക്കാൻ നിങ്ങൾക്ക് ഒരാൾക്ക് ഒഴി വരില്ല. ദൈവമക്കളെ, എനിക്ക് ഒഴി വരില്ല. ഇരിക്കും ഞാൻ നിങ്ങളത് നമ്മൾക്ക് ഒരേ മൂളിയിൽ തന്നെ ഒരാൾക്ക് ഒഴി വരില്ല. എന്നാൽ ഭൂമത്തിൽ ജീവിക്കുക എല്ലാവരുടെ വിധിക്കും. സ്നേഹത്തോടെ നമ്മുടെ കർത്താവ് നമ്മളെ ഗുരു പറഞ്ഞു തരികയാണ്. എല്ലാവരും പറഞ്ഞു സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നല്ല രക്ഷപ്പെട്ട് മനുഷ്യ പുത്രന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കുവാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിപ്പിൽ ഒരുങ്ങി ജീവിക്കുക. ഒരുങ്ങി ജാഗരൂകരെ ഒരുങ്ങി ജീവിക്കുക, വളരെ സ്പീഡോടെ ഒരുങ്ങി. അതാണ് ജാഗരൂകത എന്ന് പറഞ്ഞ കേട്ടോ. ഒരുങ്ങി ജീവിക്കുക. ആത്മാക്കളെ നേടാനുള്ള തീരുമാനമെടുക്കാം. നിങ്ങൾ തീരുമാനിക്കുക, നമ്മുടെ പണത്തിന്റെ പത്തിലൊന്ന് സുവിശേഷ വേലയ്ക്ക് വേണ്ടി നമ്മൾ മാറ്റണം. നമ്മുടെ ആരോഗ്യത്തിന്റെ പത്തിലൊന്ന്, സമയത്തിന്റെ പത്തിലൊന്ന് നമ്മൾ മനുഷ്യമാളുകളെ കർത്താവിലേക്ക് അടുപ്പിക്കണം. ഇവിടെ വന്ന് അതിന് നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ ദശാംശത്തിനും ചെലവഴിക്കണം. നഷ്ടപ്പെടാനും സഹിക്കുവാനും ത്യജിക്കാനും നമ്മൾ തയ്യാറാകണം. അത് നമ്മുടെ അടിസ്ഥാനം. അതുകൊണ്ടാണ് കുറേ ദിവസമാണ് ലേഖനത്തില് ഒന്ന് കുറേ ദിവസമാണ് ലേഖനം 9-ാം അധ്യായത്തിലെ 16-ാം വാക്യത്തില് ശക്തമായ ഭാഷയിൽ പറയാണ്. എല്ലാവരും പറയാം, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ അതിലെനിക്ക് അഹംഭാവത്തിന് വകയില്ല, അതെന്റെ കടമയാണ്. 9:16 എല്ലാവർക്കും പറയാം, ഞാൻ സുവിശേഷം പ്രസംഗിക്കില്ലെങ്കിൽ എനിക്ക് ദുരിതം. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ല എനിക്ക് വൈശോദരി 9:16 ഉറക്കെ വായിച്ചോ. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എല്ലാവരും പറയാം, ഞാൻ സുവിശേഷം അതിലെനിക്ക് അഹംഭാവത്തിന് വകയില്ല. എല്ലാ മനുഷ്യന്റെ അടിസ്ഥാന കടമയാണ്. ആ കടമ സമയം പൂർണ്ണമായി ഉപയോഗിക്കാനാണ് ഇന്നത്തെ നമ്മുടെ ആഹ്വാനം. നമ്മുടെ ദൈവം വളരെ ക്ലോസ് ലേഖനം 4-ാം അധ്യായത്തിലെ 5-ാമത്തെ വാക്യത്തിലൂടെ സമയം പൂർണ്ണമായും വിനിയോഗിക്കുമേ പറഞ്ഞെല്ലാവരും അവർക്ക് പറഞ്ഞെല്ലാവരും സമയം പൂർണ്ണമായും വായിച്ചോ. അതെന്റെ കടമയാണ്. വായിച്ചോ 9:16 ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. എനിക്ക് ദൈവമക്കളെ ഇത് നിങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ ആ സ്ഥലപ്പെടുന്ന അവസ്ഥ. അതുകൊണ്ടാണ് വെളിപാടിന്റെ പുസ്തകം 22-ാം അധ്യായത്തിലെ 12-ാം വാക്യം വെളിപാട് 22:12 പഠിപ്പിക്കുന്നു. എല്ലാവരും പറയാം, ഓരോ താങ്കളുടെ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം ഞാൻ നൽകും. വെളിപാട് 12:22-ാം വാക്യം എല്ലാവരും പറഞ്ഞു, ഇതാ ഞാൻ മേഘം വരുന്നു. എന്റെ സമ്മാനം ഞാൻ കൊണ്ടുവരുന്നുണ്ട്. ഉറക്കെ ഓരോരുത്തർക്കും സ്വന്തം പ്രവൃത്തികൾക്ക് അനുസൃതം പ്രതിഫലം നൽകാനാണ് ഞാൻ വരുന്നത്. ഓരോരുത്തർ സ്വന്തം പ്രവൃത്തിക്ക് അനുസൃതം പ്രതിഫലം നൽകാനാണ് ഞാൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നമ്മളെല്ലാവരോടും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഈശോ എഴുന്നേറ്റ് നിൽക്കാൻ നമുക്ക് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. കർത്താവായ യേശുവേ, ഉറക്കെ കർത്താവായ യേശുവേ, അങ്ങ് എനിക്ക് തന്ന ആരോഗ്യവും അവസരം ഉപയോഗിച്ച് എന്റെ സമ്പത്തും എന്റെ കഴിവുകളും ഉപയോഗിച്ച് അനേക ആത്മാക്കളെ നേടുവാൻ വിളിക്കപ്പെട്ടവനാണല്ലോ, വേർതിരിക്കപ്പെട്ട വ്യക്തിയാണല്ലോ ഞാൻ. അത് ചെയ്യാതെ പോയ ഇന്നലകളെ ഓർത്ത് ഞാൻ അനുദപിക്കുന്നു. എന്റെ സമയം പൂർണമായും വിനിയോഗിക്കാതെ പോയ നഷ്ടപ്പെടുത്തിയ ദിവനങ്ങളെ ദിനങ്ങളെ ഓർത്ത് എന്റെ കർത്താവേ ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഈ രാത്രി
കർത്താവേ കർത്താവേ ഇന്ന് ഞാൻ അങ്ങയോട് താഴ്മയോടെ യാചിക്കുന്നു, അങ്ങയുടെ കരങ്ങളെ ഉപകരണമാക്കി എന്നെ മാറ്റണമേ. അങ്ങ് എനിക്ക് തന്ന കഴിവുകൾ ഉപയോഗിച്ച്, അവസരങ്ങൾ ഉപയോഗിച്ച്, അവസ്ഥകൾ ഉപയോഗിച്ച്, സ്ഥാനതകൾ ഉപയോഗിച്ച് അനേക ആത്മാക്കളെ നേടുവാൻ എന്റെ കർത്താവേ അങ്ങ് എന്നെ അഭിഷേകം ചെയ്യണമേ. അങ്ങ് എന്റെ മധ്യയിലൂടെ എന്നെ അനുഗ്രഹിച്ച് കടന്നു പോകുമ്പോൾ അനന്യാസ പ്രവാചകൻ പൗലോസിനെ അഭിഷേകം ചെയ്ത പോലെ, ഏലിയ പ്രവാചകൻ എലീശായനും അഭിഷേകം ചെയ്ത പോലെ, ശാമുവേൽ പ്രവാചകൻ ദാവീദിനെ അഭിഷേകം ചെയ്ത പോലെ അനേക ആത്മാക്കളെ നേടുവാൻ യോഗ്യരാക്കി പ്രാപ്തരാക്കി എന്നെ മാറ്റണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അതിന്റെ ശക്തിക്ക് വേണ്ടി ഒരു കാര്യങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി സ്വതന്ത്രമായി കർത്താവിന് ശ്രദ്ധിക്കാം. ബ്രദറിന്റെ സൗണ്ട് പോയിട്ട് പതുക്കെ ശ്രദ്ധിക്കല്ലോ, ഉറക്കെ ശ്രദ്ധിക്കണം. കർത്താവേ ആരാധന 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 കർത്താവേ, അങ്ങനെ രാജ്യത്തിന്റെ വേലക്കാരായി ഞങ്ങളെ മാറ്റണം കർത്താവേ, സുവിശേഷ വേലക്കാരായി മാറ്റണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശു ആരാധന ഇന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളുടെ മധ്യയിലൂടെ അവിടുന്ന് കടന്നു പോകുമ്പോൾ കർത്താവേ ഒരുപാട് ആത്മാക്കളെ നേടാൻ തക്കവന് അഭിഷേകം തരണമേ. അന്യാസ പ്രവാചകനെ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോഴും സാവോള് പരിശുദ്ധ പൗലോസായി മാറിയത് പോലെ കർത്താവേ അങ്ങടെ അനുഗ്രഹത്താൽ ഞങ്ങള് അനേക കോടികളെ നേടുന്ന പൗലോസുകളായി മാറട്ടെ കർത്താവേ. ഏലിയ പ്രവാചകൻ എലീശായുടെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോഴും അവൻ കർത്താവിനുണ്ട് ഏലിയ ചെയ്തേക്കാൾ അനേക ഇരട്ടി ചെയ്ത പോലെ കർത്താവേ അവിടുന്ന് അനുഗ്രഹിച്ച് എന്റെ മധ്യയിലൂടെ കടന്നു പോകുമ്പോൾ അനേക ആത്മാക്കളെ നേടുവാൻ എന്നെ യോഗ്യനാക്കി മാറ്റണമേ. അല്ലേലിയ സ്വരം പോരാ സ്വരം പോരാ അല്ലേലിയ അല്ലേലിയ കർത്താവേ. ശാമുവേൽ പ്രവാചകൻ ദാവീദിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അനേക കോടികൾ ഇന്ന് അവന്റെ സങ്കീർത്തനം വായിച്ച അനേക വ്യക്തികൾ ആത്മരക്ഷ പ്രാപിക്കാൻ തക്കവത് അഭിഷേകം ചെയ്ത പോലെ ഞങ്ങൾ അഭിഷേകമാക്കി മാറ്റണമേ. ശിവ ആരാധന 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 ആരാധന.